നിയമസഭയും കേരള സമൂഹത്തെയും വലിയ തോതിൽ കഴിഞ്ഞ 3-4 ദിവസമായി വലിയ തോതിൽ ചർച്ചയ്ക്ക് എത്തുന്ന വിഷയമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ ശിക്ഷാ ഇളവ് നൽകുന്നു എന്നുള്ള വിഷയം. ഈ സബ്ജക്റ്റ് പല ഘട്ടത്തിലും ചർച്ച ചെയ്ത് പഴകിയതാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ മെറിറ്റ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പുതിയ ചില കാര്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ അല്ലെങ്കിൽ പുതിയ ചില സത്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിക്ഷാ ഇളവ് നൽകുന്നതിന് പട്ടിക തയ്യാറാക്കിയ ജയിലുദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്യുന്ന നടപാടിലേക്ക് മുഖ്യമന്ത്രി ഇന്നലെ നീങ്ങിയിരുന്നു. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ജയിൽ വകുപ്പിൽ നിന്നും ഇവരെ സസ്പെൻഡ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ശിക്ഷാ ഇളവ് വിവാദം പരിഗണനയ്ക്ക് പോലും എത്താത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ശിക്ഷാ ഇളവ് വിവാദം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള പുതുക്കിയ പട്ടിക സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ലെന്ന് സർക്കാർ നിയമസഭയിൽ വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. അതായത് ജയിലിലെ ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ പട്ടിക മാധ്യമങ്ങൾക്ക് ലഭിച്ചതിലൂടെയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവന്നത്. അതായത് അദ്ദേഹം തയ്യാറാക്കിയ പ്രാഥമിക പട്ടിക, അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിലുള്ള പ്രാഥമിക പട്ടിക പുറത്തു വിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അത് പുറത്തു നൽകിക്കൊണ്ടാണ് ചില മാധ്യമങ്ങൾ ശിക്ഷാ ഇളവ് വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സർക്കാരിൻ്റെ മുമ്പിൽ ഇളവുമായി ബന്ധപ്പെട്ടൊരു വിവരം അല്ലെങ്കിൽ അതിനു മുമ്പിൽ എത്തിയിട്ടില്ല എന്ന കൃത്യമായുള്ള സർക്കാർ നിലപാടാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. സുപ്രീംകോടതി നമ്പർ 867/2012 കേസിലെ തടവുകാർക്ക് എസ് സി നമ്പർ 867/2012 കേസിലെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിൻ്റെ പരിഗണനയില്ലെന്നും ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷാണ് നിയമസഭയെ അറിയിച്ചത്. ഈ എസ് സി നമ്പറായ 267/2012 കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രേഖകളും സർക്കാരിൻ്റെ മുമ്പിലേക്ക് പുതുതായി എത്തിയിട്ടില്ല. ആ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണം എന്ന് കാണിച്ചിട്ടുള്ള ഒരു രേഖയും സർക്കാരിൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. ചില ജയിലിലെ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് തയ്യാറാക്കിയ പട്ടിക, അയക്കാൻ തയ്യാറാക്കിയ പട്ടികയാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. അത് സർക്കാരിന് കൊടുത്ത രേഖയല്ല, ചില മാധ്യമങ്ങൾക്ക് കിട്ടിയ രേഖകളാണ്. അതല്ലാതെ ഇത് സർക്കാരിലേക്ക് എത്തിയ പട്ടികയല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിലെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ ഇളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് നവംബർ 25, അതായത് 2022 നവംബർ 22 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു. 2022 നവംബർ 2 തയ്യാറാക്കിയ പട്ടിക അന്ന് കൊടുത്ത ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട്, പ്രാഥമിക പട്ടിക എത്ര പേരുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ജയിലിൽ 100 പേരുണ്ടെങ്കിൽ അവരിൽ 10 പേർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആര് നിശ്ചയിക്കുന്നു? ജയിലർക്ക് ശുപാർശ ചെയ്യാനായിട്ട് ജയിലർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 പേരുടെ പട്ടിക നൽകാനുള്ള സർക്കാർ ഉത്തരവ് നൽകിയിരുന്നു. അത് ഇന്നന്നെ ആളുകൾക്ക് നൽകണമെന്ന് സർക്കാർ മുകളിൽ നിന്ന് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇന്ന ഡയറക്ഷൻ നൽകിയിട്ടല്ല, അവരാണ് അവിടെ നിന്നുള്ള സ്വഭാവം മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള സ്ക്രീനിങ്ങിന് ശേഷം, അതായത് ശിക്ഷാ കാലയളവ് 20 വർഷമായി തുടർച്ചയായി ജയിലിൽ അനുഭവിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ശിക്ഷാ ഇളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുക എന്ന് പറയുന്നത്. അതായത് ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇത്തരക്കാരെ വിട്ടയക്കുകയാണ് അകാല വിടുതൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി പ്രാഥമിക പട്ടിക 2022, അതായത് ഇപ്പോൾ 2024, 2 വർഷം മുമ്പ് നവംബർ 22 നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവ് നൽകിയിരുന്നു. പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി 6/3/2024 ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 6/3, അതായത് ഈ 3/6/2024 ജൂൺ 3 വീണ്ടും റിപ്പോർട്ട് നൽകിയിരുന്നു. കോടതി, അതായത് പ്രത്യേക ഇളവ് അനുവദിക്കരുതെന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകൾ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല. മുൻപ് പരാമർശിച്ച SC നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് 22 വർഷം തടവ് പൂർത്തിയാകും മുമ്പ് ഇളവ് അനുവദിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. അതായത് TP കേസാണ് ഈ പറഞ്ഞ 867. ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അടക്കമുള്ള കാര്യങ്ങൾ നൽകരുത് എന്നുള്ള കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ കടന്നു വരേണ്ട സാഹചര്യം നിലവിലില്ല, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ആ കാര്യം പരിഗണിക്കേണ്ട പോലും സാഹചര്യമില്ല. ഈ ലിസ്റ്റിൽ ഈ പേര് കണ്ടതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്?
കൃത്യമായിട്ട് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ടും അടക്കിയത് സർക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്ന് വീണ്ടും മനസ്സിലാക്കണം. ഈ റിപ്പോർട്ട് മടക്കി ക്ലിയറായി പരിശോധിച്ച് വീണ്ടും സ്ക്രീനിങ് നടത്തി റിപ്പോർട്ട് നൽകാനായിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെ തുടർന്നാണ് വീണ്ടും റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. 867/2012 നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡപ്രകാരമല്ല. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടയുടൻ സൂപ്രണ്ടിൻ്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തു. പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷാ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി. June 22 ഈ 22 ജയിൽ മേധാവി പത്രക്കുറിപ്പും നൽകിയിരുന്നു. അതായത് ഈ സംഭവം പുറത്തു വന്നതോടുകൂടി തന്നെ അല്ലെങ്കിൽ ചർച്ചയായതോടുകൂടി തന്നെ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ മാനദണ്ഡ പ്രകാരമല്ല തയ്യാറാക്കിയെന്ന് വ്യക്തമായതിനെ തുടർന്ന് ജയിൽ മേധാവിക്ക് ഇത് വീണ്ടും നിർദ്ദേശം നൽകുകയും റിപ്പോർട്ട് വീണ്ടും മാറ്റി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 22 നൽകിയിരുന്നു. ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഇക്കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. നോക്കൂ, കൃത്യമായിട്ടും ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് മാത്രമല്ല ഈ റിപ്പോർട്ട് ചില മാധ്യമങ്ങൾക്ക് ചിലർ ചോർത്തി നൽകി എന്നുള്ള വിവരമാണ് ഇതോടെ പുറത്തു വരുന്നത്. തികച്ചും കോൺഫിഡൻഷ്യലായ ഇത്തരം വിവരങ്ങൾ ഇവരുടെ പ്രധാനപ്പെട്ട അധികാരികളിലൂടെ മാത്രം കടന്നു വരുന്ന വിവരങ്ങളാണ്. ഈ വിവരങ്ങളുടെ പകർപ്പ് അടക്കം മാധ്യമങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുന്നത് എത്ര സീരിയസ് ആയ ഒരു ഓഫൻസ് ആണ്. കാരണം കൃത്യനിർവഹണത്തിൽ നടത്തിയിരിക്കുന്ന വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടാക്കിയത്. ഇത് ഈ റിപ്പോർട്ട് സർക്കാരിലേക്ക് ഇനിയും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിയമസഭയുടെ പരിഗണനയിലേക്ക് എത്തിയിട്ടില്ല, മന്ത്രിയുടെ പരിഗണനയിലേക്ക് എത്തിയിട്ടില്ല, ആഭ്യന്തരവകുപ്പിൻ്റെ സെക്രട്ടറി ഇത് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേക്ക് എത്തിയിട്ടില്ല. ഈ ഇതിനെക്കുറിച്ചാണ് ഇല്ലാത്ത വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചയും മറ്റും ഉണ്ടാകുന്നത്. എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും വകുപ്പിനോ മുഖ്യമന്ത്രിക്കോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കുകയും ഇവരെ താൽക്കാലികമായി പുറത്താക്കുകയും ചെയ്തത്. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതലയുള്ള ജോയിൻറ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് Grade 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന് MP രാജേഷ് നിയമസഭയെ തന്നെ അറിയിച്ചിരുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തെറ്റ് കണ്ടെത്തിയാൽ അതിന് തക്കതായ നടപടികളിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും വകുപ്പിനെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകളെ ഇകഴ്ത്താനും തകർക്കാനുമുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇതിനെയാണ് കൃത്യമായി ചോദ്യം ചെയ്യുന്നത്, ഇതിനെയാണ് കൃത്യമായി തടസ്സം ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെ പ്രകോപിപ്പിക്കുമ്പോഴാണ് BD സതീശൻ അടക്കമുള്ളവർക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചില മാവാമാധ്യമങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ചില നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള മാറ്റമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തെറ്റായ വാർത്തകളും വസ്തുതകളും പ്രചരിപ്പിക്കാനാണ് ഇവർ ശ്രമം നടത്തുന്നത്. ഇതിനെതിരെയാണ് ശക്തമായ നിലപാടുമായിട്ട് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ശിക്ഷാ ഇളവ് വിവാദം പരിഗണനയ്ക്ക് പോലും വരാത്ത വിഷയമാണെന്ന് കൃത്യമായി മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അറിയിക്കുമ്പോഴും ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ചെവിയിൽ ഈവം ഒരുക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കടന്നുപോയിരിക്കുക എന്ന രീതിയിലാണ് പല കാര്യങ്ങളെയും ഇവർ നോക്കിക്കാണുന്നത്. ഇതാണ് ഇവർ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ള നിലപാടുമായി VD സതീശനും പ്രതിപക്ഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെത്രത്തോളം ആയുസാണുള്ളത്? കാരണം തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. പരിഗണനയ്ക്ക് എത്താത്ത പോലും വിഷയം, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് പോലും വരാത്ത വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നതെന്ന് സർക്കാർ വളരെ ക്ലിയറായി വ്യക്തമാക്കുന്നു. വെറുതെ പറയുകയല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇതുപോലെ തന്നെ മുൻപ് സംഭവിച്ച ബാറർ വിഷയത്തിലും ഇതുപോലെ തന്നെ യാതൊരുവിധ സർക്കാരിലേക്ക് എത്താത്ത ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു അന്നും വിവാദമുണ്ടാക്കിയത്. വിവാദം ഒന്നിനും പരിഹാരമല്ല, പ്രശ്നങ്ങൾക്കാണ് പരിഹാരം വേണ്ടത്. ഉള്ള കാര്യങ്ങളെ കൃത്യമായി മെറിറ്റിലൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് വേണ്ട ബുദ്ധിയും വിവേകവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.